പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഇന്ന് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ലൂയിസ് ആൻ, വളരെ സന്തോഷത്തോടെയാണ് ഞങ്ങളെല്ലാവരും ഇവിടെ ദേവാലയത്തിൽ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് രണ്ടുപേർക്കും വിവാഹ ജീവിതത്തിൻ്റെ മംഗളങ്ങൾ ആശംസിക്കുന്നതിനും പ്രാർത്ഥനകൾ നേരുന്നതിനും സൗഭാഗ്യങ്ങൾ ആശംസിക്കുന്നതിനും വേണ്ടി ആനിന് പ്രത്യേക സ്വാഗതം. വികാരി എന്ന നിലയിൽ കൈപ്പുഴ ഇടവയിലേക്ക് പ്രത്യേകമായി ആനിനെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളെ രണ്ടുപേരെയും ഒന്നിപ്പിക്കുന്നത് ദൈവമാണ്. ദൈവത്തിൻ്റെ പ്രത്യേകമായ പരിപാലനയും അവിടുത്തെ കരുതലും സ്നേഹവും നിങ്ങളോടുകൂടെ ഉണ്ടായത് കൊണ്ടാണ് നിങ്ങൾ രണ്ടുപേരും തമ്മിൽ വിവാഹിതരാകുന്നത്. അത് ദൈവ നിശ്ചയമാണ്. അതല്ലെങ്കിൽ ലൂയിസിനെ വിവാഹം ചെയ്താൽ കൊള്ളാമെന്ന് ആഗ്രഹിച്ച എത്രയോ യുവതികൾ കാണും. ആനിനെ കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹിച്ച എത്രയോ പുരുഷന്മാരും കാണും. പക്ഷേ ദൈവം നിങ്ങൾ രണ്ടുപേരും ഒന്നുചേർന്ന് വിവാഹം കഴിക്കണമെന്നും കുടുംബജീവിതത്തിൽ പ്രവേശിക്കണമെന്നും ആഗ്രഹിച്ചത് കൊണ്ടാണ് നിങ്ങൾ തമ്മിൽ വിവാഹിതരാകുന്നത്. ഇതിന് ഇടനിലക്കാരും ആലോചനക്കാരും ഒക്കെ ഉണ്ടാകാം. പക്ഷേ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടും ദൈവം നിശ്ചയിച്ചത് കൊണ്ടുമാണ് നിങ്ങൾ വിവാഹിതരാകുന്നത്. താങ്ക് ഗോഡ്. അതുകൊണ്ട് ദൈവം നിങ്ങളുടെ മധ്യത്തിലുണ്ടാകട്ടെ. രണ്ടാമത്തെ കാര്യം, ഇത് ജീവിതാവസാനം വരെ നിലനിൽക്കേണ്ട ബന്ധമാണ്. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ജീവിതത്തിൻ്റെ ഏതേത് അവസ്ഥകളിലൂടെ കടന്നു പോയാലും ഞങ്ങൾ രണ്ടുപേരും ഒന്നാണ്. ഇനി മറ്റൊരു ശക്തിക്കും ഞങ്ങളെ വേർപെടുത്താൻ സാധിക്കില്ല എന്ന് ദൈവസന്നിധിയിൽ പ്രഖ്യാപിക്കുകയും അത് ജീവിക്കാൻ നിങ്ങൾ പ്രതിജ്ഞയെടുക്കുകയും ചെയ്യുന്ന ദിവസം. അതുകൊണ്ട് പൗലോസ് പറയുന്നത് പോലെ, യേശുവിൻ്റെ സ്നേഹത്തിൽ നിന്നും ആര് എന്നെ വേർപെടുത്തും? ക്ലേശമോ ദുരിതമോ നഗ്നതയോ പട്ടിണിയോ ആപത്തോ വാളോ? ഏതൊക്കെ ശക്തികൾ വന്നാലും ലൂയിസിനോടുള്ള സ്നേഹത്തിൽ നിന്നും ആനും ആനോടുള്ള സ്നേഹത്തിൽ നിന്നും ലൂയിസും പിന്തിരിയാൻ പാടില്ല. ഇതാണ് ദൈവസന്നിധിയിൽ നിങ്ങൾ ചെയ്യുന്ന പ്രതിജ്ഞ. മൂന്നാമത്തെ കാര്യം, ഈ തുടക്കം അവസാനം വരെ മധുരതരമായി ഉണ്ടാകണം. പണ്ട് വായിച്ച ഒരു ചെറുകഥയുണ്ട്. വിവാഹ ജീവിതത്തെ ഒരു എക്സിബിഷൻ ഹാളിനോട് ഭൂമിച്ചിരിക്കുന്ന ഒരു ചെറുകഥ വായിച്ചത്. എക്സിബിഷൻ ഹാളിന് പുറത്ത് ഒത്തിരി പേര് ക്യൂവിൽ നിൽപ്പുണ്ട്, ഇതിനകത്ത് തന്നെ നടക്കുന്നത് കാണാൻ. ഹാളിനകത്ത് പ്രവേശിച്ചവർക്ക് ഇത്രയല്ലേ ഉള്ളൂ, എങ്ങനെയെങ്കിലും പുറത്ത് കടന്നാൽ മതിയെന്നുള്ളൊരു ചിന്ത. അകത്ത് കടക്കാനും പുറത്ത് പോകാനും ഉള്ളതല്ല, അകത്ത് കടന്നാൽ അകത്ത് തന്നെ നിൽക്കാനുള്ളതാണ് വിവാഹ ജീവിതം. അതിൻ്റെ മാധുര്യം ആസ്വദിച്ചുകൊണ്ടും അതിൻ്റെ ഉത്തരവാദിത്വങ്ങൾ നിർവഹിച്ചുകൊണ്ടും തുടരേണ്ട ജീവിതാവസ്ഥ. ഖലീൽ ജിബ്രാൻ പറയുന്നൊരു കാര്യമുണ്ട്. പകൽ രാത്രിയോട് ചോദിച്ചു, നമ്മളിൽ ആരാണ് കൂടുതൽ സൗന്ദര്യമുള്ളത്? പകൽ രാത്രിയോട് പറഞ്ഞു, നമ്മൾ രണ്ടുപേരും സൗന്ദര്യമുള്ളവരാ, പക്ഷേ നമ്മൾ രണ്ടുപേരും ചേരുമ്പോഴാണ് കൂടുതൽ സൗന്ദര്യമുണ്ടാകുന്നത്. അതുകൊണ്ടാണ് സൂര്യോദയവും സൂര്യാസ്തമയവും ഒരുപോലെ അതിമനോഹരമായിരിക്കുന്നത്. ലൂയിസ്, യു ആർ ഹാൻസം ആൻഡ് ബ്യൂട്ടിഫുൾ. പക്ഷെ ഇത് രണ്ടും കൂടെ ചേരുമ്പോഴുള്ള ഒരു മാധുര്യവും സന്തോഷവും സൗന്ദര്യവും ഉണ്ടല്ലോ, അത് കാണാനും ആസ്വദിക്കുവാനുമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ തമ്മിൽ സംഘാതമായി ഒരു സിംഫണിയായി ഈ ലോകത്തിൽ ജീവിച്ച് മറ്റുള്ളവർക്ക് സന്തോഷം നൽകുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ വളരണമെന്നും അതിനുള്ള ദൈവാനുഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ടാകണമെന്നുമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. കാനായിലെ കല്യാണ വിരുന്നിലെ അത്ഭുതത്തെക്കുറിച്ച് വായിച്ചു കേട്ടു. വീഞ്ഞ് ആകസ്മികമായി തീർന്നുപോയി. വീഞ്ഞ് കരുതി വെക്കാഞ്ഞിട്ടോ ഇല്ലാഞ്ഞിട്ടോ ഒന്നുമല്ല, പക്ഷേ അങ്ങനെ സംഭവിച്ചു. എന്തുകൊണ്ടാണെന്ന് സുവിശേഷം പറയുന്നില്ല, തീർന്നുപോയി. ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറെ പ്രതീക്ഷകളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെയുണ്ടോ?
എല്ലാം ആഗ്രഹിക്കുന്നത് പോലെയും നിങ്ങളുടെ സ്വപ്നങ്ങൾ പോലെയും എല്ലാം നടക്കണമെന്നില്ല. ജീവിത വഴികളിൽ പ്രതിസന്ധികൾ ഉണ്ടാകും, പ്രതിബന്ധങ്ങൾ ഉണ്ടാകും. പക്ഷേ അപ്പോൾ ഈശോയെ നിങ്ങളുടെ മധ്യത്തിൽ ക്ഷണിച്ചിരുത്താനും അവനോട് ആലോചന ചോദിക്കാനും അവൻ പറയുന്നത് പോലെ ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏത് പ്രതിബന്ധങ്ങൾക്കും പരിഹാരവും ഉത്തരവും ഉണ്ടാകും. ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ജീവിതത്തിൽ ഒന്നും നേടാനില്ല, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് യേശു പറയുന്നതും അതുകൊണ്ടാണ്. യേശു എന്റെ പക്ഷത്തെങ്കിൽ ആരെനിക്കെതിര് നിൽക്കുമെന്ന് പൗലോസ് ചോദിക്കുന്ന മറുവശവുമുണ്ട്. അതുകൊണ്ട് തമ്പുരാനോട് ചേർന്ന് നിൽക്കാനും തമ്പുരാനോട് ആലോചന ചോദിക്കാനും അവൻ പറയുന്നത് പോലെ ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കട്ടെ. അത് തന്നെ ആൻ പറയുന്നത് ചെയ്യാൻ ലൂയിസും ലൂയിസ് പറയുന്നത് പോലെ ചെയ്യാൻ ആനും തയ്യാറാകുമ്പോഴാണ് ഇനി രണ്ടുപേർക്കും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളില്ല, ഒറ്റ അഭിപ്രായമേ ഉള്ളൂ. ആഗ്രഹങ്ങളിൽ വ്യത്യാസമില്ല, ഒറ്റ ആഗ്രഹമേ ഉള്ളൂ. രണ്ട് വഴികളില്ല, ഒറ്റ വഴിയേ ഉള്ളൂ. ഒരേ നോട്ടവും ഒരേ ദിശയും ഒരേ ആഗ്രഹവും ഒരേ പ്രതീക്ഷയുമാണ് ഇനി രണ്ടുപേർക്കും. മാന്തൂരത്തിൽ കുടുംബവും മുണ്ടകപ്പറമ്പിൽ കുടുംബവും ഒന്നിച്ചു ചേരുമ്പോൾ ഇത് രണ്ടും ചേരുന്ന ഒരു സൗന്ദര്യവും രണ്ട് മാതാപിതാക്കളെ കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നു. രണ്ട് സഹോദരങ്ങളെ, രണ്ട് വശത്തു നിന്നുമുള്ള സഹോദരങ്ങളെ കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നു. നിങ്ങളുടെ കുടുംബം വലുതാകുന്നു, നിങ്ങളുടെ ബന്ധങ്ങൾ വളരുന്നു. ആ ബന്ധത്തിലുള്ള വളർച്ചയും കുടുംബത്തിലുള്ള വളർച്ചയും നിങ്ങളുടെ സ്നേഹത്തിലും ഉണ്ടാകണം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഞാൻ ഇത് വിവാഹത്തെ കുറിച്ചുള്ള രഹസ്യം പറയുന്നത് ക്രിസ്തുവും സഭയുമായുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ക്രിസ്തു സഭയെ സ്നേഹിച്ചത് സ്വന്തം ശരീരത്തെ ജീവന് നൽകിക്കൊണ്ടാണെങ്കിൽ ലൂയിസിന് പറയാൻ സാധിക്കണം, എന്റെ ജീവനും ജീവിതവും മുഴുവനും ആന് വേണ്ടിയുള്ളതാണ്. ആൻ തിരിച്ചു പറയട്ടെ. അതാണ് ഈ ജീവിതത്തിന്റെ അർത്ഥം, ഈ ജീവിതത്തിന്റെ സൗന്ദര്യം, ഇതാണ് അതിന്റെ മാധുര്യം. അത് നിങ്ങൾക്കുണ്ടാകട്ടെ, അത് ഞങ്ങൾക്ക് കാണാനിടയാകട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. നിങ്ങളുടെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈത്ത് മുളകൾ പോലെ ആയിരിക്കട്ടെ എന്ന് സംഗീതകൻ പറയുമ്പോൾ അതുകൂടി നിങ്ങൾ ഓർമ്മിക്കുക. ജീവൻ നൽകാൻ വേണ്ടി ക്ഷണിക്കപ്പെട്ടവരാണ് നിങ്ങൾ. ഈ ലോകത്തിൻ്റെ അന്ത്യം വരെ ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരാൻ ദൈവം നിങ്ങളെ ക്ഷണിക്കുമ്പോൾ നിങ്ങൾക്ക് ധാരാളം മക്കൾ ഉണ്ടാകട്ടെ എന്നുകൂടി ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. പിന്തിരിയത് മറക്കരുത്. അതുകൊണ്ട് തന്നെ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിങ്ങൾക്ക് എല്ലാവിധ മംഗളങ്ങളും ആശംസിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.